ഹായോ നിതിൻ ഷെയർ ആണ് അപ്പോൾ നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക മാത്രമല്ല നമ്മുടെ ടെലക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സി എം എ ഇൻ്ററിൻ്റെ അല്ലെങ്കിൽ സി എം എ ഇൻ്ററിൻ്റെ ഫൈനൽ ഡേയും റെസൾട്ടിനെ പറ്റിയാണ് നമുക്കറിയാം ഡിസംബർ ട്വൻറ്റി ട്വൻറ്റിയിൽ നടക്കേണ്ട എക്സാംസ് ആയിരുന്നു അത് റീഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു ജനുവരിയിൽ സ്റ്റാർട്ട്

ഓൺലൈനായിട്ടാണ് നടന്നത് എഗെയിൻ കാലിക്കട്ടിന് എക്സാം വീണ്ടും നടന്നു ദാ ഇതായിപ്പോൾ റീ എക്സാംസ് നടക്കുന്നുണ്ട് ഹോം ബേസ്ഡ് ആയിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ടെക്നിക്കൽ ടിഷ്യൂസ് ഫേസ് ചെയ്ത കുട്ടികൾക്ക് സിസ്റ്റം സിസ്റ്റം ജനറേറ്റഡ് റിപ്പോർട്ടിൻ്റെ ബേസിൽ എന്ത് ചെയ്ത് നടക്കുന്നുണ്ട് എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്നാണ് പറയുന്നത് നമുക്ക് നമുക്കടുത്തേ വീണ്ടും ജൂണിൽ എക്സാംസ് നടക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഫെബ്രുവരി എൻഡിൽ വരുമെന്ന് കുറച്ച് പറയുന്നുണ്ടായിരുന്നു ഫെബ്രുവരി ട്വൻറ്റി ഫസ്റ്റിന് വരുന്ന കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിന് വരുമെന്നുള്ളൊരു കുറച്ച് ന്യൂസസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലായി നല്ല ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഇപ്പോഴും പറയാൻ കഴിയുള്ളൂ കാരണം റീ എക്സാംസ് നടക്കുന്നേ ഉള്ളൂ ഇനി വാലുവേഷൻസ് കഴിയണം വയൻ ഡേയിൽ വേണം റിസൾട്ട് വരികയും വേണം മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടി തന്നെ സി എം എയുടെ ഇൻ്റർ ഡേ ഫൈനൽ ഡേയും അതായത് ഇപ്പോൾ ഡിസംബർ ട്വൻ്റി ട്വൻറ്റിയുടെ എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഈ എക്സാംസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്തിക്കഴി എത്തണം ഓക്കെ അപ്പോൾ എന്നാലും നമുക്കൊക്കെ പറയാം എത്തി പറയാൻ കഴിയുള്ളൂ കാരണം നമുക്ക് എക്സാംസ് നടക്കുന്നതേ ഉള്ളൂ ഇനി എൻ്റെ റിസൾട്ട് വരയേണ്ടത് എനിവേ ഇപ്പോൾ ആയിട്ടുള്ള റിസൾട്ട് ഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാർച്ച് ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് സെക്കൻഡ് വീക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന സി എം എൻ്റെ ഫൈനൽ ഡേ ഓൺലൈൻ എക്സാമിൻ്റെ റിസൾട്ട്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ദെൻ ഇനി പറയാനുള്ളതെന്ന് പറയുന്നത് ജൂൺ എക്സാം നമുക്കിപ്പോൾ ഓൺലൈൻ എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടു ത്രീ ആയിട്ടാണ് നടക്കുക അപ്പം ഇനി അടുത്ത് വരുന്ന ജൂൺ എക്സാം ഓൺലൈൻ ആയിരിക്കുമോ ഓഫ്ലൈൻ ആയിരിക്കുമോ ഇപ്പോൾ കുറച്ച് നമുക്ക് ഈ വെബിനാറിൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പ്രകാരം നമുക്ക് ഇട്ട് ഇൻഫർമേഷൻസിൻ്റെ ബേസിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീ എക്സാമും കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈഡ് ചെയ്യും സി എം എ എക്സാം ഇനി ജൂൺ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ എക്സാം ഓൺലൈൻ നടത്തണോ ഓഫ്ലൈൻ നടത്തണോ എന്നുള്ള കാര്യം ഓക്കെ ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് ഉറപ്പായിട്ടും ജൂൺ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ നടക്കുന്ന സി എം എ എക്സാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതെന്തായിരിക്കും ഓൺലൈൻ എക്സാം ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഓൺലൈൻ എക്സാം അപ്പോൾ നമുക്ക് റെസൾട്ടിൻ്റെ കേസായി ദെൻ ഓൺലൈൻ എക്സാം ജൂൺ ട്വൻറ്റി ട്വൻ്റി വൺ ഓൺലൈൻ എക്സാമാണ് ദെൻ ദൻ സാപ്പ് ട്രെയിനിങ് സാപ്പ് ട്രെയിനിൻ്റെ കേസിൽ ഫസ്റ്റ് നമുക്ക് വെബിനാറിനകത്ത് പറഞ്ഞത് ഓഗസ്റ്റ് ലെവൻത്ത് ടു തൗസൻഡ് ട്വൻറ്റിക്ക് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സി എം എ സ്റ്റുഡൻസിന് സാപ്പ് ട്രെയിനിങ് ഫ്രീ ആണ് അതിപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഈ ജാനുവരി പതിനഞ്ച് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ സാപ്പ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ച് ആണ് ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇനിയിപ്പോൾ മാർച്ചിൽ അതിൻ്റെ ഒരു എക്സാം വരും അല്ല മാർച്ചിൽ അടുത്ത ബാച്ച് വരുന്നുണ്ട് ഇതിനിടെ എൻ്റെ അസസ്മെൻ്റ് ഒക്കെ നടക്കും അപ്പോൾ അതിന് ബാക്കിലോട്ടുള്ള ഓഗസ്റ്റ് ലവൻത്തിന് ബാക്കിലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സാപ്പ് ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദെൻ അഗെയിൻ അത് ഹൺഡ്രഡ് അവേഴ്സ് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ വീണ്ടും വന്നു ഓക്കെ എസ് എ ആർ സിയും എസ് എ ആർ സി അല്ല ഇ എ ആർ സിയും ഡബ്ല്യു എ ആർ സിയൊക്കെ അത് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അതിലെന്തായതാന്ന് നമുക്ക് ക്ലിയർ അതിനൊരു ക്ലാരിറ്റി പൂർണ്ണമായിട്ടില്ല എനിവേ അപ്പം ഈ ഓൺലൈൻ എക്സ് സോറി ഈ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൻ്റെ കേസ് ഓഗസ്റ്റ് ലവന്റ് ട്വൻ്റി ട്വൻ്റി വണ്ണിന് ബാക്കിലോട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് സാപ്പ് ട്രെയിനിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാപ്പ് ട്രെയിനിങ് തന്നെ കൊടുക്കാം ഈവൻ ഹൺഡ്രഡ് ഹേഴ്സ് ട്രെയിനിങ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ജസ്റ്റ് ചെറിയൊരു നോമിനൽ ഫീ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്തുകൊണ്ട് എന്തായിരിക്കും സാപ്പ് ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ പേഴ്സണലി ഞാനൊരു സജഷൻ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൺഡ്രഡ് ഹവേഴ്സ് ട്രെയിനിങ് ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂടിയും സാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു നോമിനൽ ഫീ നീ എത്ര രൂപ തന്നെയാണല്ലോ എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് അപ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് അയ്യായിരം രൂപ വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്താൽ പോലും എനിക്ക് അറിയില്ല എത്ര രൂപയാണ് എന്താണെന്നൊന്നും അത്രയാണെങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് കൊണ്ട് സാപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റ് പാസ്സായി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു നല്ലൊരു ബെനിഫിറ്റ് ബെനിഫിറ്റാണത് കാരണം അത്യാവശ്യം നല്ലൊരു സാപ്പ് ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എബോ പ്ലസ് ടാക്സ് ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും ഓക്കെ നോർമലി നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പിന്നെ അത് ഫുൾ മോഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എബവ് ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് ഒക്കെ ആവും അതിൽ കൂടുതലാവും വലിയ എമൗണ്ടുകളാണ് ചാർജ് ചെയ്യുക അപ്പോൾ അത്യാസം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ വരെയാണെന്നുണ്ടെങ്കിൽ പോലും ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിവേ നമുക്കത് വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് കോസ്റ്റാണെന്ന് മനസ്സിലാക്കിക്കോണം ഓക്കെ കുറേ ആളുകൾക്ക് ഇനിയിപ്പം ഹൺഡ്രഡ് ഹവേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു ഇനി വീണ്ടും നമ്മൾ ഇതിന് വീണ്ടും ചെയ്യാൻ നടക്കണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാര്യം മനസ്സിലാക്കേണ്ട ഇങ്ങനെയാണ് അതിനകത്തുള്ള സാപ്പ് മാത്രം നിങ്ങൾ നോക്കിയാൽ പോലും സാപ്പ് എന്ന് പറയുന്ന കോഴ്സാണ് അതിൽ ഏറ്റവും നിലയും ഒരു കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നല്ല വില ഡിഗ്നിറ്റി ഉള്ള കോഴ്സസ് തന്നെയാണ് കേബിളിസിറ്റി ആണോ എന്നുണ്ടെങ്കിൽ അല്ല പക്ഷേ റീസൻ റെൻ്റായിട്ടുള്ള നമുക്ക് ഉപയോഗമുള്ള സാധനം എന്ന് പറയുന്നത് സാപ്പ് ആണ് ആ സാപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് കോസ്റ്റ് ആവും ഓക്കെ അപ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസിൽ നിന്ന് ചാർജ് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഒരു കൺസേൺ ഇല്ല എനിക്കത് തോന്നുന്നില്ല ഫൈവ് തൗസൻഡ് അറൗണ്ട് ബിലോ ഫൈവ് തൗസൻ്റേ ചാർജ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് എനിക്കറിയില്ല എനിക്കതുമായിട്ട് ആ ഒരു റിലേഷന് എനിക്ക് ബന്ധമില്ല അപ്പം എന്തായിരുന്നൊരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ ആരും അത് ചെയ്യാതിരിക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അത് ചെയ്യണം ഈവൻ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രെയിനിങ് ഹണ്ട്രഡ് അവേഴ്സ് കമ്പ്യൂട്ടർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ സജഷൻ ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ് ഇപ്പോൾ കഴിയുന്ന എക്സാംസ് ഇപ്പം രണ്ട് ടൈപ്പ് മൂന്ന് ടയർ എക്സാം കാലിക്കട്ടറിലെ എക്സാം അല്ലാതെ റീഷഡ്യൂൾ എക്സാം അതിൻ്റെ ബാക്കിലുള്ള നോർമൽ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീ എക്സാംസിൻ്റെയൊക്കെ സജസ്റ്റഡ് ആൻസേഴ്സിൻ്റെ കേസാണ് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താണെന്നറിയാവോ സാധാരണ നമ്മൾ ഓഫ്ലൈൻ എക്സാംസ് നടക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പഠിക്കും സ്കാനേഴ്സ് ഉപയോഗിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ സജസ്റ്റഡ് ആൻസേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അത് പഠിക്കാറുണ്ട് പ്രിപ്പയർ ആവാൻ തയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എല്ലാവരും പാസ്സാകുക അപ്പം അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സജസ്റ്റഡ് ആൻസേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഓൺലൈൻ എക്സാമിന് പൊതുവേ പറയാമല്ലോ ഇൻ്റർനെറ്റ് ഡി റ്റി ഒക്കെ കുട്ടികൾ പറയുന്നത് കുറച്ച് ടൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എൻ്റർലി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയണം കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലും അതിൻ്റെ കാര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള സജസ്റ്റഡ് ആൻസേഴ്സ് ഈ റീ എക്സാം കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കും നമുക്കറിയാലല്ലോ വെബ്സൈറ്റിനകത്ത് സജസ്റ്റഡ് ആൻസേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുമ്പോൾ നിങ്ങൾക്ക് ഈ സജസ്റ്റഡ് ആൻസർ വെച്ചിട്ട് നമുക്ക് അടുത്ത ജൂൺ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഓൺലൈൻ എക്സാമിന് പ്രിപ്പയർ ആവാൻ പറ്റും ഏത് മോഡലാണ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വെയിറ്റേജ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ സി എം എ ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് നടക്കാം ഞാനും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇൻ്റർനെ ഫസ്റ്റ് ഗ്രൂപ്പിലെ വീഡിയോ അല്ല സോറി ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞാൽ അതിനകത്ത് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉണ്ട് മൊത്തം ആറ് സ്റ്റഡി നോട്ടാണുള്ള അല്ലെങ്കിൽ ആറ് ചാപ്റ്റേഴ്സാണുള്ളത് അല്ലാതെ ആദ്യത്തെ നാല് ചാപ്റ്റർ നാൽപ്പത് മാർക്കിനും ബാക്കിയുള്ള അഞ്ചാമത്തെ ആറാം ചാപ്റ്റർ അറുപത് മാർക്കിനും ചോദിക്കുമെന്നാണ് അവർ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ മാർക്കിൻ്റെ വെയ്റ്റേജ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു മാർക്ക് വെയ്റ്റേജിൽ തന്നെയാണോ എക്സാംസ് നടക്കുന്നതൊക്കെ നമുക്കറിയണമല്ലോ ശരിയല്ലേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അഞ്ചാമത്തെ ഞാൻ പറയാം ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കുന്നതാണ് കോസ്റ്റും ഡി ടി ആണ് ഞാൻ എടുക്കുന്നത് അപ്പം കോസ്റ്റ് ഡി ടി എഫ് എം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഡി ടി അല്ല കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും ലാസ്റ്റ് ടൈമിലൊക്കെ ഏതെങ്കിലും സ്റ്റുഡൻറ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇവിടെ നിങ്ങൾ ഫിഫ്തും സിക്സ്തും ചാപ്റ്റർ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം അതിൽ നിന്ന് അറുപത് മാർക്കിന് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഷീറ്റും അങ്ങനെയൊക്കെയുള്ള ഈ റീവാല് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഫോർത്ത് സ്റ്റഡി നോട്ട് സ്റ്റഡി നോട്ട് ഫോറിലേ ടു ലാസ്റ്റ് പോർഷനിൽ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു അത്രയൊക്കെ ഒരു സെലക്ടഡ് ഏരിയ നോക്കിയിട്ട് ബാക്കി കൂടുതൽ കോൺസെൻട്രേഷൻ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റഡി നോട്ടിന് കൊടുക്കണമെന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിനി വീണ്ടും ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പിള്ളേർ അറ്റൻഡ് ചെയ്തതെന്നും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയണം സജസ്റ്റഡ് ആൻസർ കിട്ടിയാലും നമുക്കത് പറ്റാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ള ഫാക്കൾട്ടീസിന് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള എസ്പെഷ്യലി അറിയാം നമ്മൾ സൂപ്പർ ഫോർട്ടി സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ നാൽപ്പത് കുട്ടികളെ മാത്രം ക്ലാസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ഇത് എഫക്റ്റീവ്നെസ് കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് സെവൻ്റി പെർസെൻറ്റേജ് കൂടുതൽ റിസൾട്ടും അതിനകത്ത് കാണുന്നുണ്ട് സി എം അപ്പം നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് റെസൾട്ടോട്ട് എത്തിക്കാനുള്ള കഷ്ടപ്പാടിലാണ് അപ്പം നമുക്ക് കുട്ടികളെ കൂടുതൽ ഇന്ന ഇന്ന ഏരിയയിൽ നിന്ന് ചോദിക്കും ഇന്ന ഏരിയയിൽ നിന്ന് വരുമെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റഡ് ആൻസേഴ്സ് ആവശ്യമാണ് ഓക്കെ നമുക്കും കുറച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി എന്തോ ഏരിയ ഏതൊക്കെ രീതിയിൽ ചോദിക്കുക നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദെൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൻ്റെ കേസാണ് പുതിയ സിലബസിൻ്റെ കേസാണ് പുതിയ സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സിലബസ് രണ്ടായിരത്തി എട്ട് സിലബസ് സ് രണ്ടായിരത്തി പന്ത്രണ്ട് സിലബസ് രണ്ടായിരത്തി പതിനാറ് സിലബസ് ദെൻ നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് സിലബസ് വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത് സിലബസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനൊന്നു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലായിരിക്കും അവർക്ക് എക്സാം വരിക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ടയറിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും അത് വരിക അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നാണല്ലോ ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ ഓഗസ്റ്റ് ലെവന്തിന് ശേഷം നമ്മൾ എടുക്കുന്ന രജിസ്ട്രേഷൻസ് എല്ലാം എക്സാം വരുന്നത് ജൂൺ ട്വൻറ്റി ട്വന്റി ടൂവിലാണ് ഓക്കെ അപ്പോൾ ആ ടൈമിൽ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് വരത്തില്ല അല്ല രണ്ടായിരത്തി പതിനാറ് സിലബസ് അല്ല രണ്ടായിരത്തി ഇരുപത് സിലബസ് പുതിയ സിലബസ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ സിലബസ് എന്താണ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമത്തോടെ ബൈബിൾ പറയാനുള്ള ടൈമായിട്ടുണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ സിലബസ് എന്ന് പറയുന്നത് ഇതുവരെ നിലവിലുള്ള സി എം എയുടെ സിലബസ്സുകളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വാരി കൊടുത്തിട്ടുള്ള കുട്ടികളെ ജയിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള സിലബസ് ആണ് രണ്ടായിരത്തി പതിനാറ് സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സിലബസ് എന്തായിരിക്കും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാനും ഉൾപ്പെടെ എന്താ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കേണ്ട ഒരു ഒരു ആണ് ടൂ തൗസൻഡ് ട്വൻ്റി ട്വൻറ്റി വൺ സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പോലുള്ള ആളുകൾക്ക് എന്നെ എന്നെപ്പോലുള്ള ആൾക്ക് കുറച്ച് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാകും കാരണം നമ്മളിപ്പോഴും റിസൾട്ടിന് വേണ്ടിയിട്ട് ഓടുന്നവരാണ് പിള്ളേരുടെ പിറകുന്ന അപ്പോൾ നമുക്ക് സിലബസ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടി വരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫീൽഡിൽ ഫെയിലാവും അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് എന്താ നോക്കും എങ്ങനെയാണ് ഈ സിലബസ് എങ്ങനെയായിരിക്കും പഴയ സിലബസ് എങ്ങനെയായിരുന്നു പുതിയ സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഞാനത് നോക്കും ഓക്കെ അത് ഞാൻ പറയാം പുതിയ സിലബസിനെ പറ്റി എന്തായിരുന്നാലും ദെൻ പറയേണ്ടത് പിന്നെ സി എം എയുടെ കുറച്ച് ക്വസ്റ്റ്യൻ പേർപ്പേസിലെ കുറച്ച് കുട്ടികൾ തന്നെ എക്സാംസ് എഴുതിയ സമയത്ത് ഇന്ന ഇന്ന ഏരിയയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു സാർ ചില ക്വസ്റ്റ്യൻസിൽ ഒരു ഓപ്ഷനിൽ അല്ല അതായത് ഇപ്പം എം സി ക്യൂലൊക്കെ തന്നെ ഫൈനലിനെ കുട്ടികൾ പറഞ്ഞതാണ് എം സി ക്യൂലെ രണ്ട് ഏതോ പേപ്പറിന് രണ്ട് ഒരു എ ബി സി ഡി ഓപ്ഷൻസ് എം സി ഉണ്ടായിരുന്നതിൽ ഏതോ രണ്ട് ഓപ്ഷൻസ് സെയിം ആൻസർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഡി ടിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഓപ്ഷൻസും കൂടെ കൗണ്ട് ചെയ്യണേൽ നൂറ്റി അറുപത്തി മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ടോട്ടൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തി രണ്ട് മാർക്കിൻ്റെ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും രണ്ടെണ്ണം പതിനാറ് മാർക്കിൻ്റെ രണ്ടെണ്ണം അത് കഴിഞ്ഞിട്ട് അറ്റൻഡ് മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡെയ്യേണ്ടിരുന്ന നൂറ്റൂറ്റി മുപ്പത്തിരണ്ട് ഒൺ തേർട്ടി ടു മാർക്കിന് കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ ആ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായിരുന്നാലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല പക്ഷേ ഉറപ്പായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം എന്നുള്ള കാര്യത്തിലൊരു ഇതുണ്ട് അപ്പോൾ സജസ്റ്റഡ് ആൻസേഴ്സിൻ്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ഓൺലൈൻ എക്സാമിൻ്റെ കേസാണ് ദെൻ സിലബസിൻ്റെ കേസ് പുതിയ സിലബസ് ആണ് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താണ് ഒരു പുതിയൊരു മാനറിലോട്ടാണ് മാറുക അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സിലബസ് വരുന്നുണ്ട് നമ്മൾ അതിനെല്ലാവരും വെൽക്കം ചെയ്യണം വെൽക്കം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രർ പഠിക്കുന്ന കുട്ടികൾ രണ്ടായിരത്തി പതിനാറ് സിലബസിൽ തന്നെ വെല്ലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ക്ലാസ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ സിലബസിൽ ചെയ്യുക ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് ടു ഓൾ ഓക്കെ റിസൾട്ട് ഉടനെ വരും ഫെബ് മാർച്ച് ഒരു മിഡോട് കൂടി ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരുന്ന പോലെ പെട്ടെന്ന് റിസൾട്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് ഒരു എന്താ നമുക്കൊരു മാർച്ച് മിഡിലോട് കൂടിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതിനെ ആ ഒരു ടൈമിൽ വരുമായിരിക്കും ഉറപ്പായിട്ടും ഓക്കെ അത്രയും പ്രതീക്ഷ അതിൽ കൂടുതൽ ലേറ്റ് ആവാൻ ചാൻസ് ഇല്ല പുതിയ സിലബസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് സജസ്റ്റഡ് ആൻസേസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്